ജിയോജിത്ത് വഴി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്ക് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ജിയോജിത്തിൻ്റെ സാധാരണ ഫ്ലിപ്പ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സാധിക്കില്ല അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷനകത്ത് തന്നെ ഫണ്ട് ജീൻ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട് അല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജിയോജിത്ത് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യമായിട്ട് ജിയോജിത്തിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അതിനുശേഷമാണ് നമ്മൾ ഇതുപോലെ ഈ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജിയോജിത്ത് ജിയോജിത്ത് എന്ന് നമ്മളൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ കാണാം ജിയോജിത്ത് ഫണ്ട് ജിൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ആ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജിയോജിത്തിൻ്റെ മറ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരുന്നാലും ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ താഴെയായിട്ട് ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ വന്നു അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതുപോലെ ആയിരിക്കും കാണിക്കുന്നത് നമുക്ക് ഒക്കെ അലോ ചെയ്ത് കൊടുക്കുന്നതിനുള്ള ഓപ്ഷനുണ്ട് അതിന് ശേഷം താഴെ കാണുന്ന ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ നമ്മൾ ജിയോജിത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഐ ഡി അതാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മുടെ പാസ്വേഡും നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതായത് ജിയോജിത്തിൻ്റെ ഫ്ലിപ്പ് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുന്ന അതേ പാസ്വേഡ് തന്നെയാണ് നമ്മളിവിടെയും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ വരും ആ ഒ ടി പി ഓൺ പാസ്വേഡ് അപ്പോൾ നമ്മൾ ആ പാസ്വേഡ് എടുത്ത് ആ ഒ ടി പി എടുത്ത് നമ്മളിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം സെക്യൂർ സൈൻ ഇൻ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ജിയോജിത്തിൻ്റെ മ്യൂച്വൽ ഫണ്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അപ്പോൾ ഇതാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒക്കെ സാധിക്കുന്ന ജിയോജിത്തിൻ്റെ ഫണ്ട് ജീൻ എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട് ആപ്ലിക്കേഷൻ അപ്പോൾ നമ്മൾ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും താഴേക്ക് വരുമ്പോൾ നമുക്കവിടെ മറ്റേതെങ്കിലും മ്യൂച്വൽ ഫണ്ട് ബ്രോക്കർ വഴി നമ്മൾ ഏതെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും നമുക്കവിടെ മുകളിൽ കാണാൻ പറ്റും ഇവിടെ നമുക്ക് താഴേക്ക് വരുമ്പോൾ നിരവധി മ്യൂച്വൽ ഫണ്ടുകളുടെ ഇവിടുത്തെ ഫസ്റ്റ് തന്നെ ഡാഷ്ബോർഡിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും ഇഷ്ടമുള്ള ഫണ്ടുകൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ഏറ്റവും താഴെ വന്നു കഴിയുമ്പോൾ നമുക്ക് വിവിധ കാറ്റഗറിയിലുള്ള അതുപോലെ ജിയോജിത്തിൻ്റെ തന്നെ ജിയോജിത്ത് പിക്സ് എന്ന് പറഞ്ഞിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന കുറേ മ്യൂച്വൽ ഫണ്ടുകൾ അങ്ങനെ കുറേ അധികം മ്യൂച്വൽ ഫണ്ടുകളെ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൈബ്രിഡ് ഫണ്ടുകൾ അതുപോലെ തന്നെ വിവിധ കാറ്റഗറിയിലുള്ള വിവിധ തരത്തിലുള്ള നമ്മുടെ നിക്ഷേപ പോർട്ട്ഫോളിയോയിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള നിരവധി ഫണ്ടുകൾ കിട്ടി കാണാൻ പറ്റും പിന്നെ നമുക്ക് ഇതൊരു പുതിയ ഫ്യൂച്ചറാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഞാനിവിടെ സെൻറ്ററിൽ ഉള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ വന്നതാണ് അതായത് നമ്മളോട് കുറേ ക്വസ്റ്റ്യൻസ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് പോലെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നമ്മുടെ ആവശ്യമനുസരിച്ചുള്ള മറുപടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ എവരിവിടെ കാ സജസ്റ്റ് ചെയ്തു തരും അപ്പോൾ അത് നമുക്ക് വളരെ അധികം യൂസ്ഫുൾ ആണ് അപ്പോൾ ഞാനിത് ഉപയോഗിക്കാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ജെനുവിനായിട്ട് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ മറ്റേതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളിലൊക്കെ ൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അത്ര സക്സസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ നമ്മൾ ആദ്യമായിട്ടൊക്കെ വെറും ഈ ജിയോജിത്തിൽ മാത്രമാണ് അക്കൗണ്ട് എടുത്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ അവർ മറുപടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജികൾ ഇവർ നമുക്ക് നൽകുന്നതാണ് അപ്പോൾ അത് നമുക്ക് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നറിയുന്നതിലൊക്കെ സന്തോഷമുണ്ട് അപ്പോൾ ഇത്തരത്തിലാണിത് ചെയ്യേണ്ടത് പിന്നെ മെയിൻ ഡാഷ് ബോർഡിൽ നമുക്ക് ഏറ്റവും താഴെ ഇടനിന്ന് രണ്ടാമത് നമുക്ക് ബിൽഡ് വെൽത്ത് എന്ന് പറഞ്ഞിട്ട് കുറേയധികം ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള നിരവധി മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട് വിവിധ ബാസ്ക്കറ്റുകളും ഇവരിവിടെ കൊടുത്തിട്ടുണ്ട് അതായത് പുതിയ ഫണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫണ്ടുകളുടെ ഡീറ്റെയിൽസും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ന്യൂ ഫണ്ട് ഓഫറിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കവിടെ കാണാൻ പറ്റും അത് അതായത് പുതുതായിട്ട് ലിസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ നമുക്ക് ഫണ്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് ക്ക് ഇവയുടെ ഫണ്ടുകൾ നമുക്ക് വാങ്ങാൻ പറ്റും അങ്ങനെയുള്ള ഫണ്ടുകളും ഇവിടെ ആണ് അപ്പോൾ ഇങ്ങനെ കുറേയധികം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷനകത്ത് നമ്മൾ മറ്റേതെങ്കിലും ആപ്പ് വഴി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഏഞ്ചൽ വണ്ണിലോ അല്ലെങ്കിൽ സറോദയിലോ ഒക്കെ നമ്മൾ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് എടുത്തിട്ടുണ്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ നേരിട്ട് ആക്സിസ് ബാങ്കിൻ്റെയൊക്കെ അല്ലെങ്കിൽ എസ് ബി ഐയിലൊക്കെ നേരിട്ട് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമുക്ക് അത് കാണുന്നതിനോ അതിൻ്റെ പോർട്ട്ഫോളിയോ പരിശോധിക്കാനൊക്കെ സാധിക്കുന്നൊരു ഓപ്ഷനുണ്ട് പിന്നെ നമുക്ക് താഴെ നമ്മളേതെങ്കിലും മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മൈ ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാം പിന്നെ ഏറ്റവും മുകളിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കാണാം പിന്നെ വാച്ച് ലിസ്റ്റ് കാണാം പിന്നെ കുറേ അധികം നമ്മുടെ പോർട്ട്ഫോളിയോ അനലൈസ് നമ്മൾ ചെയ്യുന്ന എസ് ഐ പി മാൻഡേറ്റ് കൊടുത്തിട്ടുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്ററുണ്ട് ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസുകളുണ്ട് അപ്പോൾ ഇതും വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ അതായത് വിവിധ ന്യൂസുകളെയൊക്കെ ബേസ് ചെയ്ത് നമുക്ക് അതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അത്തരത്തിലൊക്കെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് ആണ് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് നമുക്ക് നമ്മളൊരു നിശ്ചിത തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എത്ര വർഷം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇത്രയുമൊക്കെയാണ് പ്രധാനപ്പെട്ട് വരുന്നത് പിന്നെ ട്രാൻസാക്ഷൻ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഏത് മ്യൂച്വൽ ഫണ്ടും സെർച്ച് ചെയ്ത് നോക്കാനുള്ളൊരു ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഇത്രയുമാണ് ഈ മ്യൂച്വൽ ഫണ്ട് ആപ്പിനകത്ത് ജിയോജിത്തിൻ്റെ ഇതിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ ജിയോജിത്തിൽ ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം ഇനി ജിയോജിത്തിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നിട്ടും ഇതുവരെയും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും അറിയില്ലാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്കിനി ഈ മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെയാണ് ജിയോജിത്തിൽ വാങ്ങുന്നതെന്ന് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു ഫണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ആ ലംസം എന്ന എസ് ഐ പി എന്ന് ഓപ്ഷൻ വരും അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഒരു തവണ വേണമെങ്കിൽ ലംസവും എസ് ഐ പി ആയിട്ട് നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ എല്ലാ മാസവും അതിൻ്റെ ഡേറ്റ് എല്ലാം നമ്മുടെ എമൗണ്ട് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിൽ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എസ് ഐ പി ആയിട്ട് ട്രാൻസ്ഫർ ആവുന്നതാണ് അപ്പോൾ ഈ രീതിയിലും നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇത്തരത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ടത് അപ്പോൾ നമുക്ക് ഈ ആപ്പ് വഴി തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും ഡീറ്റെയിൽ പരിശോധിക്കാനും ഒക്കെ പറ്റും അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു